പശ്ചിമ ബംഗാളിലെ കുച്ച് ബിഹാർ ജില്ലയിൽ കുച്ച് ബിഹാർ നമുക്കറിയാം പശ്ചിമ ബംഗാളിന്റെ അതിർത്തി പ്രദേശമാണ് ഇവിടെ ബി ജെ പി വളരെ ശക്തമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ കോട്ടയായിരുന്നു അതിനു മുൻപ് സി പി എമ്മിന്റെ കോട്ടയായിരുന്നു പിന്നീട് തൃണമൂൽ കോൺഗ്രസിന്റെ ഇപ്പോൾ ബി ജെ പിയുടെ ഉറച്ച ഒരു ശക്തി കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് കുച്ച് ബിഹാർ ജില്ല ഈ കുച്ച് ബിഹാർ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ് നിസിത് പർമാനി ഈ നിസിത് പർമാണിക്ക് കഴിഞ്ഞ ദിവസം ദിൻഖാത്ത മേഖലയിൽ എത്തിയിരുന്നു ഈ മന്ത്രി ബി ജെ പിയുടെ പ്രാദേശിക ഓഫീസിലേക്ക് പോകുന്ന വഴി തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ കല്ലേറും നടത്തുകയായിരുന്നു വാഹനത്തിന് ചില്ല് തകർത്തു വാഹനം തടഞ്ഞ അക്രമത്തിനൊരുങ്ങി തുടർന്ന് മന്ത്രി കാറിൽ നിന്ന് പുറത്തിറങ്ങിയതോടുകൂടി ബി ജെ പി പ്രവർത്തകർ തിരിച്ചാക്രമണം തുടങ്ങുകയും ദിൻഖാത മേഖലയിലുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ ഓഫീസ് അടിച്ചു തകർത്ത് തീയിടുകയും ചെയ്തു രൂക്ഷമായ സംഘർഷമായത് ബോംബേർ നടന്നു എന്ന് ഇരുവിഭാഗവും ആരോപിക്കുന്നുണ്ട് ഏതായാലും മന്ത്രി കല്ലേറ് കണ്ടും കരിങ്കൊടി കണ്ടും ഭയന്ന് ഓടിയില്ല പകരം മന്ത്രി കാറിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു ആ സംഘർഷ സ്ഥലത്തേക്ക് നടന്നു നീങ്ങുന്നതിന്റെ അടക്കം വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തു പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണാവുന്നതാണ് ഏതായാലും ഇവിടെ കറപ്പ് കണ്ടാൽ കലിയിളകുകയും കാറിൽ പായുകയും ചെയ്യുന്ന മുഖ്യമന്ത്രി ഉള്ളപ്പോൾ അവിടെ ഒരു കേന്ദ്ര സഹമന്ത്രി പശ്ചിമ ബംഗാൾ തൃണമൂൽ കോൺഗ്രസ് ഗുണ്ടകളുടെ കടുത്ത കല്ലേറിലും ആക്രമണത്തിലും പതറാതെ ഇറങ്ങി നിന്ന് സ്വന്തം പ്രവർത്തകർക്കൊപ്പം നിന്ന് അതിൻ്റെ പ്രതിഷേധമറിയിക്കുന്നു ഒപ്പം തന്നെ പ്രവർത്തകർ വലിയ രീതിയിൽ തന്നെ ഒരു സംഘർഷമായി തന്നെ മാറി അതിൽ കേന്ദ്രമന്ത്രി പറയുന്നത് പോലീസുകാരുടെ സഹായത്തോടു കൂടിയാണ് തൃണമൂൽ കോൺഗ്രസ് ആക്രമണം നടത്തിയത് ബോംബേർ ഉൾപ്പെടെയുള്ള നടത്തിയെന്ന് പറഞ്ഞു എന്നാൽ തൃണമൂൽ കോൺഗ്രസ് പറയുന്നത് ബി ജെ പി ആണ് സംസ്ഥാനത്ത് ക്രമസമാധാന നില തകർക്കാൻ വേണ്ടി ഇത്തരം സംഘർഷങ്ങളിലേക്ക് നീങ്ങിയതെന്ന് ഏതായാലും ഒരു ഇടക്കാലത്തിന് ശേഷം പശ്ചിമ ബംഗാൾ വീണ്ടും സംഘർഷഭരിതമാകുന്നു എന്ന് തന്നെയാണ് ഈ വാർത്ത സൂചിപ്പിക്കുന്നത് ഏതായാലും ഈ സംഘർഷത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങളുടെ വാർത്തയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് പോസ്റ്റ് ചെയ്തു പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കാണാം ന്യൂസ് ഡെസ്ക് മുസ്ലിം മലയാളം.